കങ്കണ ബി ജെ പിക്ക് എന്നും ഒരു കെണിയാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും അവൾ പറഞ്ഞൊപ്പിക്കുന്ന കുരുക്കുകളിൽ പെട്ടുവലയുന്നത് അവൾക്ക് വേണ്ടി വോട്ട് ചെയ്തവരും അവരെ താങ്ങി നിർത്തുന്ന ബി ജെ പിയുമാണ്. ഈ അവസാനം കർഷകരെ കുറിച്ച് കങ്കണ നടത്തിയ പ്രസ്താവന തികച്ചും അപലപനീയം ആണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി തന്നെ രംഗത്ത് വന്ന് കങ്കണയെ തള്ളിയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ സംഭവത്തെ കുറിച്ച് രാഹുൽ പറയുന്നതാണ് ശരി. കാരണം കങ്കണയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ കർഷക വിരുദ്ധ നിലപാടാണെന്ന്. അതെ, അത് തന്നെയാണ് സത്യവും. അവൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ബി ജെ പിയുടെ ബാലപാഠങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടവയാണ്. 378 ദിവസത്തെ സമരത്തിൽ 700 സഖാക്കളെ ബലിയർപ്പിച്ച കർഷകരെ ബലാത്സംഗം ചെയ്യുന്നവരെന്നും വിദേശ ശക്തികളുടെ പ്രതിനിധികളും എന്നും ബി ജെ പി എം പി കങ്കണ വിശേഷിപ്പിച്ചത് കങ്കണ ബി ജെ പിയുടെ കർഷക വിരുദ്ധ നയത്തിന് മറ്റൊരു തെളിവാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കർഷക സമരം പിൻവലിച്ചപ്പോൾ രൂപീകരിച്ച സർക്കാർ സമിതി ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ്. MSPയുടെ കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ നാളിതുവരെ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. രക്തസാക്ഷികളായ കർഷകരുടെ കുടുംബങ്ങൾക്ക് ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അതിലുപരി കർഷകരുടെ സ്വഭാവഹത്യയാണ് തുടർച്ചയായി നടക്കുന്നതെന്നും രാഹുൽ ആരോപിക്കുകയായിരുന്നു. ഭക്ഷ്യദാതാക്കളെ അനാദരിച്ചും അവരുടെ അന്തസ്സിന് നേരെ ആക്രമണം നടത്തിയും മോദി സർക്കാർ കർഷകർക്ക് നേരെ നടത്തുന്ന ആക്രമണം മറച്ചു വയ്ക്കാനാകുന്നതല്ല. നരേന്ദ്രമോദിയും ബി ജെ പിയും എത്ര ഗൂഢാലോചന നടത്തിയാലും കർഷകർക്ക് MSPയുടെ നിയമപരമായ ഗ്യാരണ്ടി ഇന്ത്യ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും കങ്കണയുടെ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പിക്കെതിരെയും രംഗത്തേക്ക് വന്നിരുന്നു. ഇതാ ലജ്ജാകരവും അങ്ങേയറ്റം അപലപനീയവുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കർഷക വിരുദ്ധ പ്രത്യയ ശാസ്ത്രമാണ് മോദി സർക്കാരിന്റെ NDA സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. രാജ്യത്തെ കർഷക സമരം ഇന്ത്യയെ ബംഗ്ലാദേശിലേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് നയിക്കും എന്നതായിരുന്നു കങ്കണയുടെ പരാമർശം. കർഷക സമരത്തിന് പിന്നിൽ വിദേശീയരായ ഗൂഢാലോചനക്കാരുണ്ട്. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളാണ് സമരത്തെ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നതെന്നും കങ്കണ പറഞ്ഞിരുന്നു. കർഷക സമരം നിലയുറച്ച പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നതായും കാണാമായിരുന്നുവെന്നും വ്യാപകമായി ബലാത്സംഗം നടന്നിരുന്നതായും കങ്കണ ആരോപിച്ചു. തുടർന്ന് രൂക്ഷ വിമർശനങ്ങളായിരുന്നു ബി ജെ പി എം പിക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നത്. കർഷക ക്ഷേമത്തിനായുള്ള സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ തുടങ്ങിയ മറ്റ് ആവശ്യങ്ങൾ നൽകുക, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകുക എന്നിവ ആവശ്യപ്പെട്ടാണ് പഞ്ചാബിലെയും ഹരിയാനയിലും കർഷക പ്രതിഷേധം ആരംഭിച്ചത്.